മുതുകുളം തെക്ക് KS ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 1-ാമത് വാർഷികവും 50 ക്യാൻസർ കിടപ്പ് രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണവും അനുമോദനവും നടന്നു. മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിപ്രഭ ഉദ്ഘാടനം നിർവഹിച്ചു. മുതുകുളം തെക്ക് പ്രവർത്തിക്കുന്ന കളിക്കത്തറയിൽ ശങ്കരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്ന KS ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 3-ാമത് വാർഷികവും 50 ക്യാൻസർ കിടപ്പ് രോഗികൾക്ക് ചികിത്സാ ധനസഹായ വിതരണവും അനുമോദനവും വിവിധ പരിപാടികളോടെ നടന്നു. മൈക്കിൾ ദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിപ്രഭ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റിന്റെ കീഴിൽ KS ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളൊരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ഒരു ട്രസ്റ്റിനെ മുൻപോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയി. ഇപ്പം 3 വർഷത്തോളമായി ഇത് തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത്രയും കാലയളവിൽ അത് ഭംഗിയായി ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ വർഷം കഴിയുന്തോറും ഭംഗിയായി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോവുകയും സമൂഹത്തിന് പ്രയോജനപ്രദമായ രീതിയിൽ വിവിധങ്ങളായിട്ടുള്ള, ഇപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാവരും കേട്ടതുമാണ്, വിവിധങ്ങൾ എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുമുണ്ട്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിനുള്ള കഴിവ് തുടർന്നും അത് മുൻപോട്ട് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നീ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ പ്രദേശത്ത് മുതുകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്ന് പറയുന്ന രോഗം ബാധിച്ച് വളരെ കഷ്ടപ്പെടുന്ന നിർധനരായ ധാരാളം കുടുംബങ്ങളുണ്ട്. നമ്മളൊരു 10 വീടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 5 പേർക്കെങ്കിലും 5 വീട്ടിലെങ്കിലും ഈ ഒരു രോഗം മൂലം ഈ ഒരു കാലഘട്ടത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിവിധ സർവേകൾ എടുത്തപ്പോൾ റേഡിയേഷൻ ഉണ്ടാകുന്ന മണൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുള്ള സ്ഥലമാണെന്നും അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതികളും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫാസ്റ്റ് ഫുഡും അതുപോലെ കടയിൽ നിന്ന് മേടിക്കുന്നതും നിങ്ങൾക്കൊക്കെ അറിയാം. ഉപ്പേരിയൊക്കെ പണ്ട് നമ്മുടെ വീട്ടിൽ വറുത്തേ നമ്മുടെ മക്കൾക്ക് കൊടുക്കുള്ളായിരുന്നു. ഇപ്പം അങ്ങനല്ല, എല്ലാ ദിവസവും വീടുകളിൽ ഉപ്പേരികളും ഒക്കെ വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എക്സസൈസിൻ്റെ കാര്യത്തിലായാലും പണ്ടൊക്കെ സ്കൂളുകളിൽ നടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ അത്രയും ദൂരം നടന്നു കഴിയുമ്പോൾ അവരുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇതല്ല, സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട് സ്കൂളിൽ ചെന്ന് അവിടെ ഇരുന്ന് പഠിച്ച് തിരിച്ച് സ്കൂൾ ബസ്സിൽ വരുന്നു. അപ്പോൾ അവരുടെ ആ എക്സസൈസും എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വിഷമയമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ രോഗം ബാധിച്ചവരെ നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, അതായത് ഏതെങ്കിലും കുറച്ച് പേർ അതിന് മുൻപോട്ട് വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഏകോപനം കൊടുത്തുകൊണ്ട്, അതാണ് ഇവിടെ വേണ്ടത്, ഏകോപനമാണ് വേണ്ടത്, ഏകോപനം കൊടുത്തുകൊണ്ട് ഇങ്ങനെയൊരു സംരംഭങ്ങൾ സംഘടിപ്പിക്കുകയും അത് അർഹതപ്പെട്ട കൈകളിൽ എത്തിക്കുവാൻ കഴിയുകയും ചെയ്യുകയുള്ളൂ. അതിന് ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. നല്ലൊരു ഏകോപനം, അതുപോലെ നല്ലൊരു വിതരണം, ഒരു സഹായം ഒക്കെ ചെയ്യുന്ന KS ചാരിറ്റബിൾ ട്രസ്റ്റിനെ പ്രത്യേകമായി ഞാൻ എൻ്റെയും അഭിനന്ദനം അറിയിക്കുകയാണ്. സെക്രട്ടറി രാജേഷ് ഡി സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷനായി. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചികിത്സാ ധനസഹായ വിതരണം ഡോക്ടർ മാത്യു വർഗീസ് നിർവഹിച്ചു. ഓണക്കിറ്റ് വിതരണം ഗവൺമെന്റ് അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അമിത് നിർവഹിച്ചു. മുതുകുളം ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡംഗം സുസ്മിത ദിലീപ്, 8-ാം വാർഡംഗം ശ്രീജ എളങ്ങള്ളൂർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി സുബി കൃതജ്ഞത പറഞ്ഞു. CD News കായംകുളം.